വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ലാലേട്ടന്റെ എപ്പിസോഡ് ലാലേട്ടൻ വന്നതും ചോദിച്ചു ജിൻറ്റോ എല്ലാവരും ഇങ്ങനെ ഫയർ ആക്കണോ എന്നുള്ളത് ചോദിച്ചു. ജിൻറ്റോ ജാസ്മിന്റെ അടുത്ത് ഒന്ന് പറയുന്നു അപ്സരയുടെ അപ്സരല്ല ഹൻസിബ, ഓ അപ്സര പോയി, പോയതായിട്ട് നമുക്ക് ഇനിയും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ബിക്കോസ് അപ്സര ഇസ് സച്ച് എ സ്ട്രോങ് കണ്ടസ്റ്റൻസ്, പോയിട്ടും അവരുടെ ഒരു പ്രസൻസ് ഉണ്ടാവണമെങ്കിൽ ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്. ഹൻസിബ ഉണ്ടായിട്ടും ഇല്ലാത്ത പോലെ ഫീൽ ആവുന്നു, അതാണ് അതിന്റെ ഡിഫറൻസ്. അപ്പോ എന്താണ് ഹൻസിബനോടൊന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ജിറ്റപ്പൻ പിന്നെ എന്നും അങ്ങനെയാണല്ലോ, ഇങ്ങോട്ടൊന്നും അങ്ങോട്ടൊന്നും പിന്നെ അങ്ങനെ വീട് വെറുതെ ഇരിക്കുന്നില്ല അല്ലാട്ട്, രണ്ടാഴ്ച ഒരു ഫൈറ്റും ഇല്ല, അതുകൊണ്ട് ചുമ്മാ ഒന്ന് ഫൈറ്റ് കേട്ടാ നോക്കിയതാണ് എന്നാണ് പറയുന്നത്. പിന്നെ ലാലേട്ടൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ലക്കി ആയിട്ട് ഇവിടെ ഇരിക്കുന്നത് ആരാണ്, ഹാർഡ് വർക്കിലൂടെ ഇവിടെ ഇരിക്കുന്നത് ആരാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് എല്ലാവർക്കും അവരവരുടേതായ ഒരു ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ, അത് പറഞ്ഞു. അത് കഴിഞ്ഞതും പിന്നെ ഒരു ടാസ്ക് കൊടുത്തു, അതായത് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ടോക്ക് വന്നപ്പോൾ ആക്ടിവിറ്റി റൂമിൽ പോയിട്ട് നടുവിലും അറിയണം. സോ ഒരാൾ ഒരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാം എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് നോറ ജാസ്മിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, പിന്നെ നോറയ്ക്ക് സിജോനോട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ചോദിച്ചു ഈ ടാസ്ക് തന്നെ കഴിഞ്ഞ് സിജോൻ ആൻസർ പറയാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ രണ്ട് മൂന്ന് പേര് ഇങ്ങനെ ഇതാക്കി. നമുക്ക് കാണുമ്പോൾ തന്നെ അത് ഭയങ്കര ബോറടിയായിരുന്നു. പിന്നെ ടിക്കറ്റ് ടു ഫിനാലെ, ഇനി മുതൽ ഇൻഡിവിജ്വൽ ടാസ്ക്സ് ആണ്, ഇനി മുതൽ ഗ്രൂപ്പ് ടാസ്ക് അല്ല. അപ്പൊ ഇൻഡിവിജ്വലായി കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ടാസ്ക് ഇങ്ങനെ കൊടിയൊക്കെ എടുത്ത് കൊടി പറത്തിയത് ലാലേട്ടനായിരുന്നു. അപ്പൊ ലാലേട്ടൻ ഡിസൈൻ ചെയ്ത ഒരു ഗെയിമാണ്. സോ ഈ ഗെയിമിൽ കിട്ടുന്നവർക്ക് ഒരു പോയിന്റ് കിട്ടും. ലൈക്ക് റഷി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 എന്നല്ലാണ്ട് 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുക, അതുപോലെ ആയിരിക്കും ഇതിലെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ ഒരു ചോപ്സ്റ്റിക്സും കൊണ്ട് സ്ക്രൂവിനെ അടുക്കി വെച്ച് അതിൽ ഫസ്റ്റ് അടക്കുന്ന ടോട്ടലി 11 മെമ്പേഴ്സ് ഉണ്ട്. 11 മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതിലുള്ള ഫസ്റ്റ് 6 മെമ്പേഴ്സ് ഈ ഒരു നെറ്റിൽ കൂടെ വന്ന് ഒരു സിസേഴ്സ് കട്ട് ചെയ്തെടുക്കണം. അതിൽ വന്ന ഫസ്റ്റ് 3 പേർക്കായിരിക്കും അവിടെ ഒരു റിബൺ ഉണ്ടാകും. റിബൺ ഇങ്ങനെ ചുറ്റി എടുത്ത് അവിടെ ഒരു ബോക്സ് ഉണ്ടാവും. ബോക്സ് എടുത്ത് പോയി ഐ പസിൽ കംപ്ലീറ്റ് ചെയ്യണം. സോ അതിന് ഫസ്റ്റ് 6 ആയിട്ട് വന്നത് അർജുൻ, ജാസ്മിൻ, ശ്രീതു, ഹൻസിബ, നോറ ഒക്കെ വന്നു, സിസേഴ്സ് എടുത്തു. പക്ഷെ ഇവിടെ ഈ റിബൺ എടുക്കാൻ കിട്ടിയത് അർജുൻ, ജാസ്മിൻ ആൻഡ് ശ്രീതു. അതിന് പോയി പസിൽ എടുത്തത് അർജുൻ ആൻഡ് ജാസ്മിൻ. പസിൽ കംപ്ലീറ്റ് ചെയ്തത് ജാസ്മിൻ ആൻഡ് ജാസ്മിൻ ആണ് ഇപ്പോ പോയിന്റ് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങുന്നത്. സോ നന്നായി കളിച്ചു ലാലേട്ടൻ തന്നെ, ഓ വെരി ഗുഡ്, എന്താ പറയുക, വെൽ ട്രൈഡ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഗിഫ്റ്റ് കൊടുത്തു, വിത്ത് ലവ് ജാസ്മിൻ, വിത്ത് ലവ് മോഹൻലാൽ എന്നുള്ളൊരു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ നല്ലൊരു ചേഞ്ച് ആണ് ജാസ്മിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും കുറെ പേര് അത് അക്സെപ്റ്റ് ചെയ്യുന്നു, അക്സെപ്റ്റ് ചെയ്ത ഗെയിം ഇല്ലായിരുന്നു. പിന്നെ അക്സെപ്റ്റ് ചെയ്താൽ പിന്നെ അത് വിടുമല്ലോ, അങ്ങനെ വിടാൻ പകുതി പേർക്ക് മനസ്സില്ല. സോ ദാറ്റ് ഇസ് ദ പാർട്ട് ഓഫ് ദ ഗെയിം എന്നായിരിക്കാം. പിന്നെ എലിമിനേഷനിലുണ്ടായിരുന്നത് അർജുൻ, ശ്രീതു, ഹാൻസിബ, ഋഷി, നല്ല രണ്ട് സെറ്റായിരുന്നു ഇവര്. അതിൽ അർജുൻ ആൻഡ് ശ്രീതു സെറ്റ് സേവായി. ഇവർ രണ്ടുപേരിലും നോക്കിയപ്പോൾ ഹാൻസിബ എവിക്റ്റായി. ഇവർ രണ്ടുപേർക്കും വീഡിയോ ഒക്കെ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ജാസ്മിനും ഗബ്രിക്കും വീഡിയോ ഇട്ട് കാണിച്ചപ്പോൾ അവർക്ക് വീഡിയോ ഇട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹാൻസിബ എവിക്റ്റായതും ഋഷി ഭയങ്കര കരച്ചിലായിരുന്നു. ഹാൻസിബ ആരോടും പറഞ്ഞില്ല പോയിട്ട് വരാൻ, ഇറങ്ങണം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളുടെ ഒരു സെറ്റ് ഓഫ് രണ്ട് മൂന്ന് പേരോട് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ പുറത്ത് വന്നിട്ട് ഷീ ഫെൽറ്റ് ലൈക്ക് ഷീ സോ ഹാപ്പി. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഇനി ഋഷി ഭയങ്കര ഡൗൺ ആയി. നോക്കാം ഇനി എങ്ങനെ പോകും എന്നുള്ളത്. ഇന്ന് മുതൽ ഇൻഡിവിജ്വൽ ടാസ്കാണ്. സോ എല്ലാവരും സിംഗിൾ 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 ആയിട്ട് കളിക്കണം. അപ്പോഴാണല്ലോ നല്ല ഒരു ഗെയിം ഉണ്ടാക്കുക. സർവൈവൽ ടാസ്ക് വരുമോന്ന് അറിയില്ല, നോക്കാം. സോ ലെറ്റ് സീ ഹൗ ഇറ്റ് ഗോസ്. കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ.